നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ഫെഡറൽ ബാങ്ക് 4% ഉയർന്നത് എന്തുകൊണ്ട്? നടപ്പ് സാമ്പത്തിക വർഷം 3rd ത്രൈമാസത്തിൽ ഫെഡറൽ ബാങ്കിന്റെ മൊത്തം നിക്ഷേപത്തിൽ 12% വർധന. 156,973 കോടി രൂപയാണ് ഫെഡറൽ ബാങ്കിലെ ഉപഭോക്താക്കളുടെ മൊത്തം നിക്ഷേപം. ഫെഡറൽ ബാങ്കിന്റെ കാസ 23% വർദ്ധിച്ചു. 55,739 കോടി രൂപയാണ് 3rd ത്രൈമാസത്തിലെ കാസ. മുൻ സാമ്പത്തിക വർഷം 3rd ത്രൈമാസത്തിൽ ഇത് 45,484 കോടി രൂപയായിരുന്നു. ഫെഡറൽ ബാങ്കിന്റെ മൊത്തം വായ്പ 6% വർദ്ധിച്ചു. ഈ വാർത്തയെ തുടർന്ന് ഫെഡറൽ ബാങ്കിന്റെ ഓഹരി വില ഇന്ന് 4% ഉയർന്നു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഫെഡറൽ ബാങ്കിന്റെ ഓഹരി വില 24% ഇടിയുകയാണ് ചെയ്തത്. അതേസമയം സെൻസസ് ഇക്കാലയളവിൽ 16% ഉയർന്നു. വിപണി പുതിയ ഉയരത്തിൽ. ഓഹരി വിപണി ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തി. പുതുവത്സരത്തിലെ ആദ്യ ദിനം ആദ്യമായി 14,000 പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 14,100 മറികടന്നു. 14,147 എന്ന പുതിയ റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തുകയും ചെയ്തു. 114 പോയിന്റ് ഉയർന്ന് 14,132 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. രാവിലെ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് തന്നെ 14,100 മുകളിലായാണ്. ഉയർന്ന നിലവാരത്തിൽ ചില ഓഹരികളിൽ ലാഭമെടുപ്പ് ദൃശ്യമായി. എന്നാൽ ചാഞ്ചാട്ടത്തെ അതിജീവിച്ച് കാളകൾ മേധാവിത്വം വീണ്ടെടുത്തു. വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ തുടർച്ചയായി നിക്ഷേപം നടത്തുന്നതാണ് കുതിപ്പിന് പിന്നിൽ. മെറ്റൽ IT ഓഹരികളാണ് ഇന്ന് കുതിപ്പിൽ പ്രധാന പങ്കുവഹിച്ചത്. നിഫ്റ്റി മെറ്റൽ സൂചിക ഇന്ന് 5% ഉയർന്നത്. നിഫ്റ്റിക്ക് 14,370 പ്രതിരോധമുണ്ട്. 13,800 താങ്ങ്. ടാറ്റ മോട്ടോഴ്സിന്റെ വിൽപ്പന വർദ്ധിച്ചു. ടാറ്റ മോട്ടോഴ്സിന്റെ ആഭ്യന്തര വിൽപ്പന ഡിസംബറിൽ 21% വർദ്ധിച്ചു. 53,430 കാറുകളാണ് ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ മാസം വിറ്റത്. 2019 ഡിസംബറിലെ വിൽപ്പന 44,254 വാഹനങ്ങളായിരുന്നു. ഉത്സവ സീസണിൽ ഡിമാൻഡ് വർദ്ധിച്ചതും മഹാമാരിക്കാലത്ത് പൊതുഗതാഗത മാർഗങ്ങൾ ഒഴിവാക്കുന്നതിലുള്ള ആളുകളുടെ ശ്രമവുമാണ് വാഹന വിൽപ്പന കൂടുന്നതിന് വഴിവെച്ചത്. ടാറ്റ മോട്ടോഴ്സിന്റെ സ്വകാര്യ വാഹനങ്ങളുടെ വിൽപ്പനയിൽ നടപ്പ് സാമ്പത്തിക വർഷം 3rd ത്രൈമാസത്തിൽ 89% വളർച്ചയാണ് ഉണ്ടായത്. കഴിഞ്ഞ 33 ത്രൈമാസങ്ങളിലെ ഏറ്റവും ഉയർന്ന വിൽപ്പനയാണ് നടന്നത്. BML ഓഹരികൾ വിൽക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. പ്രതിരോധ മേഖലയിലെ പ്രമുഖ കമ്പനിയായ BML 26% ഓഹരികൾ വിറ്റഴിക്കാനും മാനേജ്മെന്റ് നിയന്ത്രണം കൈമാറാനും പ്രാഥമിക ടെൻഡർ ക്ഷണിച്ചു. പ്രതിരോധം, റെയിൽ, ഊർജം, ഖനനം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് BML. ഇപ്പോഴത്തെ വിപണി വില പ്രകാരം BML 26% ഓഹരി വിറ്റാൽ 1,000 കോടി രൂപ സർക്കാരിന് ലഭിക്കും. നിലവിൽ 54% ഓഹരി പങ്കാളിത്തമാണ് സർക്കാരിന് BML ഉള്ളത്. രാഷ്ട്രീയ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സിലെ സർക്കാരിൻ്റെ 10% ഓഹരികൾ വിൽക്കുന്നതിനും ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വിപണി വില പ്രകാരം രാഷ്ട്രീയ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സിൻ്റെ 10% ഓഹരി വിറ്റാൽ 300 കോടി രൂപ സർക്കാരിന് ലഭിക്കും. നിലവിൽ 75% ഓഹരി പങ്കാളിത്തമാണ് സർക്കാരിന് രാഷ്ട്രീയ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സിലുള്ളത്. മികച്ച നേട്ടം തരുന്ന നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാനും ലാഭം നേടാനും നിക്ഷേപകരെ പ്രാപ്തരാക്കാനും ഒതുങ്ങുന്ന ഹെഡ്ജ് ഓഹരി മാസികയുടെ ഓൺലൈൻ വായന ഇപ്പോൾ ലഭ്യമാണ്. കഴിഞ്ഞ 10 വർഷമായി ഓഹരി വിപണിയിലെ ചലനങ്ങളെക്കുറിച്ചും മറ്റ് നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഓരോ മാസവും കൃത്യതയോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന മാസിക തുടക്കക്കാർക്കും വിപണിയിൽ പരിചയമുള്ളവർക്കും ഒരുപോലെ ആശ്രയിക്കാവുന്നതാണ്.